ഇത് നമ്മുടെ രാമനാട്ടുകരയിലോ മറ്റോ നടന്ന ഒരു നിക്കാഹിൻ്റെ വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി അഭിപ്രായം പറയാൻ ഒരുങ്ങിയാൽ അതിൻ്റെ കിതാബുകളും ഹദീസുകളും ഒക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ പഠിച്ചവരെല്ലാവരും കൂടിയുള്ള തർക്കം 10-150 വർഷമായിട്ട് തുടരുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു കയറി അതിൻ്റെ ഉസൂലുകളും അതിൻ്റെ ബാക്കിയുള്ള നിയമങ്ങളും ഫിഖ്ഹും അല്ലെങ്കിൽ അതിൻ്റെ ഖുർആനിക വ്യാഖ്യാനങ്ങളും അതിൻ്റെ ദർശനങ്ങളും ഒന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ചില നിരീക്ഷണങ്ങൾ അത് പങ്കുവെക്കുന്നുവെന്നേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അതാണ് എനിക്ക് ഒന്നാമതായി ഇഷ്ടപ്പെട്ട സീൻ. അതായത് അങ്ങനെ ഇത് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പം ആ സമ്മതമാണ് എന്ന് പറയുന്ന സമയത്തുള്ള ആ കയ്യടിയും കൂവലും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊരു നല്ല ലക്ഷണമാണ്, അതൊരു നല്ല ലക്ഷണമാണ്. നമ്മൾ സാധാരണ ഹൈന്ദവ മതവിശ്വാസത്തിൽ ആ സഹോദരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ഉത്സവത്തിന് ഈ സംഗതികൾ പോകുമ്പോഴും വിവാഹത്തിൻ്റെ താലി കറക്റ്റ് ഇങ്ങനെ കഴുത്തിൽ വെക്കുമ്പോഴും കൊരവയിടാറുണ്ട്, കൊക്കോ 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 എന്നുള്ളത്. ആ കൊരവയുടെ ഒരു ഹലാലായ വേർഷൻ ഇതിൽ നടന്നു എന്നുള്ളത് എന്നിലേറെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതും ഇഷ്ടപ്പെട്ടു. അവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അതായത് ഇതിപ്പോൾ ഒരുമാതിരി ബിരിയാണിയിൽ മത്തിക്കറി ഒഴിക്കുന്ന പോലെ ആയിപ്പോയി. യഥാർത്ഥത്തിൽ ആ കയ്യടിയും കൂവലും ഈ നവോത്ഥാനവും ഒക്കെ കൊണ്ട് നല്ല ബിരിയാണി പോലത്തെ ഒരു നിക്കാഹായിരുന്നു അത്. വളരെ ഗംഭീരമായിരുന്നു അത്. നടത്തിയത് വളരെ ഭംഗിയായിട്ടാണ്, എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ്. പിന്നെ നല്ല മനോഹരമായ ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും താളാത്മകതയൊക്കെ ചുറ്റിനും ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഗംഭീരമായി. പക്ഷേ പിന്നെ ഈ ബാറക്കല്ലാഹു ലഖുമ എന്ന് പറഞ്ഞ് ആ സംഗതി വന്നപ്പോഴാണ് അതിൽ തെറ്റിപ്പോയത്. കാരണം ഇത് തമ്മിലങ്ങോട്ട് ചേരുന്നില്ല. ഈ ബാറക്കല്ലാഹു ലഖുമ ഒക്കെ പറയുമ്പോഴേക്ക് പിന്നെ അള്ളാഹു പറഞ്ഞത് എന്താണെന്നും അള്ളാഹു കൽപ്പിച്ചതെന്താണെന്നും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിടത്തൊക്കെ ഇതുപോലെ കൊരവയും കൊട്ടും ആർപ്പുവിളിയും ഒക്കെ ഉണ്ടായിരുന്നോ എന്നും ഒക്കെ പറയുന്ന ചില സംഗതികളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യം നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു സുന്നത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അതിൽ വ്യത്യാസാഭിപ്രായമുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പള്ളിയുടെ അള്ളാഹുവിൻ്റെ ഭവനമായതുകൊണ്ട് വളരെ സുന്നത്താക്കപ്പെട്ട അള്ളാഹു നിർദ്ദേശിച്ച ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൃഷ്ടിപ്പിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയും തലമുറയെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ആ പ്രക്രിയ അവിടെ വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ പല സ്ഥലത്ത് വെച്ചല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംഗതിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഏതായാലും ആ കുരവ അത് കുറച്ചുകൂടെ ഭംഗിയാക്കി കുറച്ചുകൂടി ഈണത്തിലും താളത്തിലുമൊക്കെ ആക്കിയാൽ അത് ഭംഗിയാവും, നന്നായിരിക്കട്ടെ. നവോത്ഥാനം അതിൻ്റെ എല്ലാ പൂർണ്ണ അർത്ഥത്തിലും ഒക്കെ മുന്നോട്ട് വരട്ടെ. ഇത് കല്യാണത്തിൽ മാത്രമല്ല മരണാനന്തര ചടങ്ങുകളിലും മരണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കുമൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോക്ടർ തന്നെ ഡോക്ടറാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ തന്നെ ഡോക്ടറുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ കുരവയിടുകയും ആർപ്പ് വിളിക്കുകയും, കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് അവർ സന്തോഷത്തോടെ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വൈവിധ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആകെയുള്ള വ്യത്യാസം ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കുരവയും കൊട്ടും കുരവയും ആർപ്പ് വിളികളും ഒക്കെയായി ഒരു ബിരിയാണി പോലെ നടക്കേണ്ട നിക്കാഹിലേക്ക് ബാറക്കല്ലാഹു ലഖുമ ഒക്കെ കൊണ്ടുവന്നൊരുമാതിരി മത്തിക്കറി ഒഴിച്ചു എന്നൊരു പരാതിയേ എനിക്കുള്ളൂ. നന്നായിരിക്കട്ടെ ഡോക്ടറെ, നന്നായിരിക്കട്ടെ.